ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്ന് റമദാൻ മുബാറക് നേരിട്ട് വന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ. പിന്നെ ഞാൻ വിചാരിച്ചു റമദാൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന്. ശക്തിയൊരു ഡേമാലെ ഷൂട്ട് ചെയ്യാനാണ് വിചാരിച്ചത്, പക്ഷെ രാവിലെ വിചാരിച്ചപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അവർ ഭയങ്കര കളിയിലാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ് ഇവരെ വെച്ചിട്ട് എല്ലാം ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് റീസ പറഞ്ഞു, വെൽക്കം ടു അവർ ഫാമിലി ദ ലൈൻസ് ലൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഇന്ന് കിങ് ഫിഷ് കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫിഷ് ഒന്ന് വെള്ളത്തിട്ട് വെക്കണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഫിഷ് ഒന്ന് വെള്ളത്തിട്ട് വെക്കാണ്. ഞാൻ കിച്ചണിൽ പണികൾക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കതും രണ്ടുപേരും കിച്ചണിൽ തന്നെ ഉണ്ടാവും. പിന്നെ അതെടുക്കലും അത് വേണം ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ. കിച്ചണിന്റെ സ്ലാബിന്റെ മേലെ ഉണ്ടായിരുന്ന ബ്ലൂ റാക്ക് ഞാൻ എടുത്തിട്ടിപ്പോ കബോർഡിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങാനും വല്ല പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ തന്നെ വെള്ളം ആ ട്രയലേ വീഴുള്ളൂ. അപ്പോൾ എടുത്ത് കളയാനൊക്കെ സുഖമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കാണ്. ചപ്പാത്തി ഞാൻ രാത്രി ഉണ്ടാക്കാറ് ചൂട് കൊടുക്കാനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ മോന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ മോനക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഞാനിങ്ങനെ ഓരോ ദിവസം മാറി മാറിയിട്ടാണ് ഫുഡ് കൊടുക്കാറ്. കായപ്പൊടി, രാഗി, അതുപോലെ തന്നെ പഴം, നേന്ത്രപ്പഴം, അങ്ങനെയുള്ള ഓരോ ഫുഡുകളാണ് ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ ഇന്ന് കായപ്പൊടിയാണ് ഉണ്ടാക്കണേ. എന്ത് കുറുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും കുറുക്ക് കഴിക്കാൻ ആൾക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇഷുവിന് മേടിച്ചിട്ടുള്ള ഒരു ചെയറായിരുന്നു, അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലന്നെയാണ് ഇപ്പോൾ മോനക്കും ഫുഡ് കൊടുക്കൽ. അപ്പോൾ അതിലിരുത്തിയിട്ട് മേലെ ഒരു വിൻചെയിൻ പോലത്തെ സാധനം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾ അതിൻ്റെ മേലേക്ക് നോക്കും. അപ്പോൾ വായ തുറക്കുമ്പോൾ അങ്ങനെ കുറുക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ട്രിക്കുകൾ പ്രയോഗിച്ചിട്ടാണ് പിന്നെ ഓരോന്ന് മേലെ കാണിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ അങ്ങനെയൊക്കെയാണ് കുറുക്ക് കൊടുക്കുന്നത്. എന്നാലും ഫുള്ള് ഒന്നും കഴിക്കില്ല, കുറച്ചൊക്കെ കഴിക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇഷു പലയാതി കളിക്കുന്നതും പരത്തുന്നുണ്ട്. അപ്പോൾ അവളോട് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവൾ എടുത്തേക്കും. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് തന്നെ എടുത്തു വെപ്പിക്കുകയാണ്. മോനെ കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ഉറക്കി. അപ്പം അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം പോയിട്ട് ചട്ടി ഒന്ന് നല്ല രീതിക്ക് പോകുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണൊക്കെ പരട്ടി ഒന്ന് സെറ്റാക്കി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് സവോള, അതുപോലെ തന്നെ ഒരു പച്ചമുളക് കീറിയത്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉള്ളത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകവും, പിന്നെ ഒരു തക്കാളി ഫുള്ളായിട്ട് ഇട്ടതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി നല്ല വേവിച്ചുടച്ചെടുക്കുകയാണ്.
പിന്നെ ഞാൻ ഈ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ്. ഇത് ഉമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടംപുളിയാണ്. അത് കാരണം വെള്ളത്തിലിടാൻ കുതിർത്തൊന്നും വേണ്ട, ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ ഉണക്കിയതാണ്, അപ്പോൾ അതൊരു മൂന്നോ നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് സാദാ മുളക് പൊടി കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഇട്ടിട്ട് മസാല ഒന്ന് നന്നായി വെന്ത് സെറ്റാവട്ടെ. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് കറി വെള്ളം പോലെ ആവും. ഇതിലേക്ക് ഞാനൊരു കാൽ മുറി തേങ്ങ ചെറുവിയത് നന്നായി ഒന്ന് അരച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോമ്പുകാലത്ത് ശരിക്കും തേങ്ങ അരച്ച മീൻകറി, പത്തിരി, തേങ്ങാപ്പാൽ ഇതൊക്കെ ശരിക്കും ഭയങ്കര നൊസ്റ്റ് ഫീലിംഗ് ആണ്. കാരണം ഉമ്മയും മറ്റമ്മയും ഒക്കെ കുറേ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പം ഞാനത് ഉണ്ടാക്കുമ്പോഴും എനിക്ക് അതൊക്കെ ഓർമ്മ വരും. അരപ്പ് ചേർത്തിട്ട് കറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ഫിഷ് ഒന്ന് കിടന്നിട്ട് നന്നായി വെന്ത് ലാസ്റ്റ് ആ മേലെ ആ ഒരു ഓയിലൊന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കറി ഓഫ് ചെയ്യാം. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മത്ത ഉപ്പേരിയാണ്. അപ്പോൾ ഇതൊന്ന് മത്ത ഉപ്പേരിന്നോ താളിച്ചതെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് മത്ത അരിഞ്ഞത്, സവോള, പച്ചമുളക്, ഉപ്പ് ഇതൊന്നും ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതാണ്. ശരിക്കും നോമ്പിന് ഈ ഒരു താളിച്ച കറിയൊക്കെ കഴിക്കുന്നത് ഹെൽത്തിയാണ്. അപ്പോൾ അത് കാരണമാണ് വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വേവിച്ച പച്ചക്കറിയും അതുപോലെ തന്നെ വേവിക്കാത്ത എന്തെങ്കിലും ഒരു സലാഡും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഈ പണികളൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും മോൻ എണീറ്റ്, അപ്പോൾ മോനെ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാണ്. ഇനി ഞാൻ സ്നാക്സ് ആയിട്ട് കറിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ നോമ്പ് തുറക്കുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ നാരങ്ങവെള്ളത്തിന് പകരമായിട്ട് ഉണ്ടാക്കുന്നത് ഒരു സ്ട്രോബെറി മൊയിറ്റോ ആണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഒരു രണ്ട് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ വേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ നിങ്ങൾ പൊതുവെ നോമ്പിന് ഷുഗർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിന് പകരം ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോഡ യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ സോഡ യൂസ് ചെയ്യാം. ഞങ്ങൾ സോഡ ഒന്നും ഇല്ലാതെ ജസ്റ്റ് വെള്ളത്തിൽ തന്നെ എടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. നോമ്പ് തുറക്കുള്ള സംഗതികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നോമ്പ് തുറക്ക് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പണികൾ നോക്കണം. നോമ്പ് തുറക്കുന്ന നേരത്ത് മോനക്ക് ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട് ഈറ്ററിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ആളെ എത്തി കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ മേലെ ഇരുന്നോളൂ. പിന്നെ ഇന്ന് ഞങ്ങളുടെ അടുത്ത റൂമിലുള്ള ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ചേച്ചിക്കും യൂട്യൂബ് ചാനലുണ്ട്, ലീഫ് എന്നാണ് പേര്. അപ്പോൾ നല്ല അടിപൊളി പാലട പായസം ചേച്ചി കൊടുക്കുന്നുണ്ടായിരുന്നു. കിഡിലും ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചേച്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചില ദിവസങ്ങളിൽ ഞാൻ ചപ്പാത്തി നേരത്തെ ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ മോന് കരയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇക്ക വന്നിട്ടാണ് ഉണ്ടാക്കല്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. അപ്പോൾ എന്തായാലും പണികളൊക്കെ കഴിഞ്ഞു, ഇനി ഫുഡ് കഴിക്കണം. ഞാനൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.